ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ കുവൈറ്റിലാണുള്ളത്. ഷേഖ് അബ്ദുള്ള അൽ സലീം കൾച്ചറൽ സെൻറ്റർ കുവൈറ്റ്, അവിടുത്തെ സ്പേസ് ആൻഡ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ മ്യൂസിയമാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം നമുക്ക് അതിനുള്ളിലേക്ക് പോവാം. ഒരുപാട് മ്യൂസിയംസ് ഉണ്ട്, അതിലെ ഒന്നാണ് ഈ സ്പേസ് ആൻഡ് റിസർച്ച് അതിൻ്റെ മ്യൂസിയം. സ്പേസിനെ കുറിച്ച് അറിയാനും സ്പേസ് സ്റ്റേഷനെ കുറിച്ച് അറിയാനുമുള്ള വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത് ഇവിടെ. കുട്ടികൾക്കൊക്കെ വളരെ ഫലപ്രദമായി പഠിക്കാനുള്ള എക്യുപ്മെൻസും അതുപോലെ സാങ്കേതിക വിദ്യയും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇതേപോലെ എക്യുപ്മെൻസും ഇതേപോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ നല്ലതുപോലെ പഠിക്കാനും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും പറ്റും. ഒരു സാറ്റലൈറ്റിൻ്റെ മാതൃകയാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് മാത്രമല്ല, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് ഇതുവഴി സെർച്ച് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ഷോ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ടാബ് ഉണ്ട്, സ്ക്രീൻ ഉണ്ട്. അതുവഴി നമുക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്ത് എനി ഡീറ്റെയിൽസ് വി ക്യാൻ ഫൈൻഡ് ഇറ്റ്. ഈ സീറോ ഗ്രാവിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു എക്യുപ്മെൻറ്റ് എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഡെമോ ആണ് നമ്മളിവിടെ കാണുന്നത്. ഓരോ നമ്മളായിട്ട് കെയർഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് ആ ബോക്സിൽ അത് റിയലായിട്ടുള്ള സ്പേസ് സ്റ്റേഷനകത്തുള്ള വർക്കിംഗ് സ്റ്റൈലും എല്ലാം നമുക്കിവിടെ വീഡിയോ സ്ക്രീനുകളിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതിപ്പോൾ ഗ്രാവിറ്റി ഒന്നും സെറ്റിൽ ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ നോർമൽ ഒരു സ്പേസ് സ്റ്റേഷനാണ് നിൽക്കുന്ന പോലെയുള്ളൂ. ബട്ട് ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനകത്ത് നിന്ന് കഴിഞ്ഞാൽ അത് ഇതേപോലെ സംഭവം. ഹലോ, എന്നാ ആകാശത്ത് ഇന്ന് സ്പേസ് സ്റ്റേഷൻ ഇന്ന് ഭൂമിയിലോട്ട് നോക്കിയത് എങ്ങനെയിരിക്കും? താഴേക്ക് നോക്കിയ ഒറിജിനൽ ഇൻ്റർനാഷണൽ എയർക്രാഫ്റ്റിനകത്തുള്ള വിഷ്വൽസ് ആണ്. അതെ, വിഷ്വൽസ് എല്ലാം അതേപോലെ ചെയ്തേക്കുന്നുണ്ട്.
ഒരു ചേഞ്ചസും ഇല്ല. ഈ എക്സിറ്റ് എന്നുള്ള ബോർഡുകൾ മാത്രമുള്ള അതിൻ്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ഒരു സ്പേസിൽ പോകണമെങ്കിൽ ഇതേ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. നല്ല കാറ്റാകുന്ന ആ ഒരു എഫക്റ്റ് ഇട്ടാണ് നല്ല കാറ്റ് അവിടെ നിന്ന് കൊടുക്കുന്നത്, അതുകൊണ്ട് ആ ഒരു സൗണ്ട് ക്ലിയർ ആവും. ചെറിയ പേടിയുണ്ട്, ചെറിയ പേടിയുണ്ട് ഇതിനകത്ത് കയറുമ്പോൾ. ഇതിനകത്തല്ല സീറോ ഗ്രാവിറ്റിയിൽ പൊക്കി എടുക്കുന്ന സ്ഥലമൊക്കെ തോന്നുന്നു. ഡോറ കണ്ടില്ല, എൻ്റെ തുറക്കാനൊക്കെ പറ്റും. സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതാണ് കാണാൻ പറ്റുന്നത്. ഹൈറ്റിൽ നമ്മൾ പോകുന്നതാണ്, അതായത് പാനൽസ്, സോളാർ പാനൽസ് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഫ്രീ ടൈം ഇങ്ങനെ ആയിരിക്കും അവർ സ്പെൻഡ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ this type of shirts or the t-shirts that I'm wearing right now, or you see a number of sports socks that we wear. The sleeping bag and a sleeping bag. You reuse it an awful lot. For example, this type of shirts, you have one shirt per month. Socks, we use a little bit more often because of course when we sport, we sweat. And so socks, we change about once a week. But that's it. For the rest, we don't wash our clothes, we just change them from time to time. ഉറങ്ങുന്ന ക്യാബിനാണ് അവരുടെ എക്യുപ്മെന്റ്സും സർവ്വ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇത് അവരുടെ വാഷ്റൂമാണ്, അവരുടെ ടോയ്ലറ്റ്സും ഉണ്ട്. അതിനകത്തൊരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി. നമ്മൾ എങ്ങനെയാണ് സ്പേസ് സ്റ്റേഷനിൽ നമ്മൾ കുളിക്കുക എന്നുള്ളതിൻ്റെ ഒരു പുള്ളിക്കാരി മുടിയൊക്കെ കണ്ടില്ലേ, ഗ്രാവിറ്റിയിൽ സീറോ ഗ്രാവിറ്റി ആയതുകൊണ്ടാണ് മുടിയല്ല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം മുടി കഴുകി, ഷാമ്പു അപ്ലൈ ചെയ്തു, അതൊക്കെയാണ് അവരത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1 hour മുകളിലെടുക്കും ഒരു വീഡിയോ മാത്രം. അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുള്ളൂ. കണ്ടോ, കുളി കഴിഞ്ഞു. സ്പേസ് സ്റ്റേഷനെ കുറിച്ചും ഇൻ്റർനാഷണൽ ട്രാവലിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഇത്. പക്ഷേ ഇതിനകത്തെല്ലാം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്താൽ ഇതെല്ലാം നമുക്ക് എന്താണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കുറച്ച് സമയം നമുക്ക് കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ സംഭവം നമ്മുടെ കൈ കൊണ്ട് ആക്സസ് ചെയ്ത് നല്ലൊരു
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അന്നേരം നമുക്ക് നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളൊക്കെ നമുക്ക് അത്യാവശ്യം വേണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ടു. താങ്ക് യു സോ മച്ച്.